ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 റിലീസായ എമിലി എന്ന ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഒരു വീട്ടിലെ അമ്മയും അച്ഛനും അവരുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായി പുറത്തേക്ക് പോകുന്നു. അവർ പോയി തിരിച്ചു വരുന്നത് വരെ അവരുടെ 3 മക്കളെയും കെയർ ചെയ്യാനായി ഒരു ബേബി സിറ്ററിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവർ പോയതിനു ശേഷം ആ ബേബി സിറ്റർ ആ കുട്ടികളോട് വളരെ ഭീകരമായ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അവൾ എന്തോ ദുരുദ്ദേശത്തോടെയാണ് ആ വീട്ടിൽ വന്നതെന്ന് മനസ്സിലാക്കിയ ആ കുട്ടികളിലെ മൂത്ത കുട്ടി അവളിൽ നിന്നും തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാനായി ഭയങ്കരമായി പോരാടുന്നു. ആ പോരാട്ടത്തിൽ ആര് ജയിച്ചെന്നും അവൾ എന്തിനാണ് ആ കുട്ടികളെ ടോർച്ചർ ചെയ്തതെന്നും ഉള്ള രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു മൂവിയാണ് ഇത്. സോ കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെൺകുട്ടി റോഡിൽ കൂടി നടന്നു പോകുന്നതായി കാണിക്കുന്നു. പെട്ടെന്ന് അവളുടെ അടുത്ത് ഒരു കാർ വന്ന് നിന്നതിനു ശേഷം ഒരു അഡ്രസ് കാണിച്ച് ഇതെവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ കറക്റ്റായി വഴി പറഞ്ഞു കൊടുക്കുന്നു. ബട്ട് ആ കാറിലുള്ളയാൾ ഉടനെ നിന്റെ പേര് ആന എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അവൾ പറയുന്നു. അയാൾ പെട്ടെന്ന് അവളെ ആ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ആരാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് കാണിക്കുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ കാണിച്ച് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഒരു പെൺകുട്ടിയെ പിക്ക് ചെയ്യാനായി ഒരാൾ കാറുമായി വരുന്നു. കാറിൽ കയറുന്നതിന് മുൻപ് ഷൂവിലുണ്ടായിരുന്ന ബ്ലഡിൻ്റെ കറ അവൾ തൂത്ത് കളഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് നോക്കി ബായ് മാ എന്ന് പറഞ്ഞ് കാറിൽ കയറി പോകുന്നു. അവളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നയാളാണ് ബെൻ. ഇന്ന് അവൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. സോ വൈഫും അയാളും വെഡ്ഡിംഗ് പാർട്ടി പുറത്തു പോയി എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് വീട്ടിലുള്ള തൻ്റെ 3 മക്കളെയും നോക്കാനായി ഒരു ബേബി സിറ്ററായിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. സാധാരണ ബെന്നിനും വൈഫിനും തിരക്കുള്ള സമയങ്ങളിൽ കുട്ടികളെ നോക്കാനായി സ്ഥിരമായി മാഗി എന്നൊരു പെൺകുട്ടിയാണ് വരാറ്. ബട്ട് ഇന്ന് അവൾക്ക് വരാൻ കഴിയാത്തതിനാലാണ് മാഗി ഇവളെ റെഫർ ചെയ്യുന്നത്. ഇവളുടെ പേര് ആന. കാറിൽ പോകുന്ന വഴി ബെൻ അയാളുടെ മക്കളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ അവൾക്ക് നൽകുന്നു. എൻ്റെ മൂത്ത കുട്ടിയുടെ പേര് ജേക്കബ്, അവന് 11 വയസ്സായി. രണ്ടാമത്തെ കുട്ടിയുടെ പേര് സാലി, അവൾക്ക് 9 വയസ്സുണ്ട്. അടുത്തതായി എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, ക്രിസ്റ്റഫർ, അവന് 5 വയസ്സുണ്ട്. അങ്ങനെ അയാൾ കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സമയം ബെന്നിൻ്റെ വീട്ടിൽ കുട്ടികളെ കാണിക്കുമ്പോൾ വളരെ കുസൃതി നിറഞ്ഞ കുട്ടികളാണ് അവർ 3 പേരും. അവരുടെ അമ്മ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല. 3 പേരും നോട്ടിയായ കുട്ടികളാണ്. ജേക്കബ് അവൻ്റെ ചെറിയ ബ്രദറിനോട് വഴക്കുണ്ടാക്കുമ്പോൾ, നീയാണ് മൂത്തയാൾ, സോ നീ വേണം നിന്റെ അനുജനെയും അനുജത്തെയും കെയർ ചെയ്യാൻ. നീ ഇനി അവരോട് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ് ജേക്കബിനെ അമ്മ വോൺ ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ നോക്കാൻ മാഗി വരില്ല. ആൻ ഇന്നൊരു പുതിയ പെൺകുട്ടിയാണ് വരാൻ പോകുന്നത്. സോ ഞങ്ങൾ പോയി വരുന്നത് വരെ മര്യാദക്കിരിക്കണം എന്ന് അമ്മ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ജേക്കബ് ബെഡ്റൂമിൽ ചെന്ന് ഒരു വോക്കി ടോക്കി എടുത്ത് അതിലൂടെ സംസാരിക്കുന്നു. ആ വോക്കി ടോക്കി ഉപയോഗിച്ച് അടുത്ത വീട്ടിലുള്ള അവൻ്റെ ഫ്രണ്ടിനോടാണ് അവൻ സംസാരിക്കുന്നത്. ഇന്ന് നൈറ്റ് നീ വാ, നമുക്ക് പുറത്തു പോകാമെന്ന് ഫ്രണ്ട് ജേക്കബിനോട് പറയുമ്പോൾ, ഇന്ന് നൈറ്റ് എനിക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് ജേക്കബ് പറയുന്നു. ബെൻ ആനയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. ചെറിയ കുട്ടികളെ കണ്ട് ആന ഹാപ്പിയായി അവരോട് സംസാരിക്കുന്നു. സോ ഇത് കണ്ട് നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു, നമ്മുടെ മക്കളെ ഇവൾ നന്നായി കെയർ ചെയ്തോളൂ എന്ന് ബെന്നും വൈഫും കരുതുന്നു. അതിനുശേഷം ബെൻ ജേക്കബിന്റെ റൂമിൽ ചെന്ന്, നിങ്ങളെ ഇന്ന് നൈറ്റ് കെയർ ചെയ്യാനായി ആന എന്നൊരു പെണ്ണ് വന്നിട്ടുണ്ട്, നീ താഴേക്ക് വാ, ഞാൻ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് ബെന്ന് പറയുന്നു. കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ അമ്മ ആനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. മൂത്ത കുട്ടി ജേക്കബ് ഇടയ്ക്കിടയ്ക്ക് അവൻ താഴെ ബേസ്മെന്റിലേക്ക് പോകും. അവിടെ വളരെ കോസ്റ്റ്ലി ആയൊരു കാറുണ്ട്, അതിൽ തൊട്ട് കളിക്കാൻ അവനെ അനുവദിക്കരുത്. കുട്ടികൾ ഇപ്പോഴാണ് ഡിന്നർ കഴിച്ചത്, എന്നാലും അവർക്ക് വിശന്ന സ്നാക്സ് എടുത്തു കൊടുക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവളെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ബെന്നും വൈഫും കാറിൽ കയറി പോകുന്നു. അവർ പോയോ എന്നറിയാൻ ആന ജനലിൽ കൂടി പരിസരം മുഴുവൻ ചെക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു. ബെന്നും വൈഫും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി കണ്ടൊരു പെണ്ണിന്റെ അടുത്ത് മക്കളെ വിട്ടിട്ട് പോയതിൽ അമ്മയ്ക്ക് ഭയമാകുന്നു. ഈ കാര്യം അവർ ബെന്നിനോട് പറയുമ്പോൾ, സാരമില്ല, കണ്ടിട്ട് അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, അവൾ നമ്മുടെ മക്കളെ നന്നായി കെയർ ചെയ്തോളും എന്ന് പറഞ്ഞ ബെൻ വൈഫിനെ സമാധാനപ്പെടുത്തുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ കുട്ടികളെ കാണിക്കുന്നു. കുട്ടികൾ പലതരത്തിലുള്ള കളികൾ കളിച്ച് എൻജോയ് ചെയ്യുന്നു.
ഈ സമയം ജേക്കബ് അവന്റെ അച്ഛന്റെ റേസിംഗ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഈ ഡ്രസ്സ് നീ ധരിച്ചാൽ അച്ഛൻ നിന്നെ വഴക്ക് പറയുമെന്ന് സാലി പറയുന്നു. അതിനിവിടെ അച്ഛനില്ലല്ലോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ആരും ചോദിക്കാൻ വരില്ലെന്ന് വലിയ ധൈര്യത്തോടെ ജേക്കബും റിപ്ലൈ ചെയ്യുന്നു. കുട്ടികളെ പലതരത്തിലുള്ള ഗെറ്റപ്പിൽ കണ്ട ആന എല്ലാവരും ഒരുമിച്ച് നിൽക്ക്, ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ സാലി ചിരിക്കുന്നു. ഇത് കണ്ട ആന, നീ ചിരി നിർത്തൂ സാലി എന്ന് പറയുന്നു. ബട്ട് അവൾക്ക് ചിരി നിർത്താൻ ഒരു ഭാവവുമില്ല. അവൾ ആനയെ കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുമ്പോൾ നിന്നോട് ചിരിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് വളരെ ദേഷ്യത്തോടെ ആന പറയുന്നു. ഇത് കേട്ട് പേടിച്ച കുട്ടികൾ ആന പറയുന്നത് അനുസരിക്കുന്നു. വെന്നും വൈഫും ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കാറിലിരുന്നു കൊണ്ട് ഒരു സ്ട്രേഞ്ചർ വിൻഡോസിനുള്ളിലൂടെ അവരെ തന്നെ വാച്ച് ചെയ്യുന്നു. വീണ്ടും കുട്ടികളെ കാണിക്കുന്നു. വാ നമുക്ക് ഒളിച്ചു കളിക്കാമെന്ന് പറഞ്ഞ് ആന കുട്ടികളെ വിളിക്കുന്നു. ആദ്യം ജേക്കബ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞ് ആന ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. സാലിയും ക്രിസ്റ്റഫറും ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. നീ 100 നിന്നും റിവേഴ്സൽ കൗണ്ട് ചെയ്യണമെന്ന് ആന ജേക്കബിനോട് പറയുന്നു. അവൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആന പുറത്തു നിന്നും ആർക്കും വീടിനുള്ളിൽ നടക്കുന്നത് കാണാതിരിക്കാനായി ഡോർസും വിൻഡോസും എല്ലാം ക്ലോസ് ചെയ്ത് കർട്ടൻ ഇടുന്നു. താഴെ ബേസ്മെന്റിൽ പോയി കത്തിയും കടാരയും എല്ലാം എടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അവൾ ബെന്നിന്റെ റൂമിൽ ചെന്ന് ഒരു ബോക്സ് എടുക്കുന്നു. ആ ബോക്സ് ലോക്കായതിനാൽ അവൾ അത് കുത്തി തുറന്ന് അതിലുണ്ടായിരുന്നതെടുത്ത് കയ്യിൽ വെക്കുന്നു. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. കൗണ്ട് ചെയ്ത് തീർന്നതിന് ശേഷം ജേക്കബ് എല്ലാവരെയും അന്വേഷിക്കുമ്പോൾ അവൻ അറിയാതെ ബാത്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്ത് അവൻ പുറകോട്ട് നീങ്ങുന്നു. ഉടനെ ആന, നീ എന്നെ കണ്ടുപിടിച്ചു, സോ അകത്തേക്ക് വാ എന്ന് വിളിക്കുന്നു. പക്ഷേ അവൻ അകത്തേക്ക് പോകാതെ നിൽക്കുമ്പോൾ നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്നു. സോ അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ടൗവലിങ് എടുത്തതാ എന്ന് അവൾ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പാവം ജേക്കബ് അതെടുത്തു കൊടുത്തിട്ട് അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. അതിനുശേഷം ജേക്കബ് അവന്റെ വോക്കി ടോക്കിയും എടുത്ത് ഒരു കബോർഡിനുള്ളിൽ കയറുന്നു. ജേക്കബ് അവളെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും വോക്കി ടോക്കിയിലൂടെ അവന്റെ ഫ്രണ്ടിനോട് പറയുന്നു. ജേക്കബ് ആനയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ആന ക്രിസ്റ്റഫറിനോട് മാത്രം സംസാരിക്കുന്നു. ആന തന്നെ മൈൻഡ് ചെയ്യാനായി ഞാൻ വളർത്തുന്ന സ്നേക്കിനെ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് അതിന് ഫുഡ് കൊടുക്കുന്നതെന്ന് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഒരു ചത്ത എലിയെ എടുത്ത് അതിന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ചത്തതിനെയാണോ നീ ഇതിന് കൊടുക്കുന്നത്, ഇത് ഈ ജീവനുള്ള എലിയെ കൊടുക്കാൻ പറഞ്ഞ് ആന ഒരു എലിയെ കൊണ്ടുവരുന്നു. ആ എലിയെ സാലി പെറ്റായി വളർത്തുന്നതാണ്. ഇത് കണ്ട് സാലി കരഞ്ഞുകൊണ്ട് അതിന്റെ പെറ്റാണ്, അതിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ആ എലിയെ ആനയുടെ കയ്യിൽ നിന്നും മേടിക്കാൻ നോക്കുമ്പോൾ അതിനെ വളർത്തുന്ന ബോക്സോടുകൂടി എലി താഴേക്ക് വീഴുന്നു. ഈ സമയം ക്രിസ്റ്റഫർ എലിയെ എടുത്ത് ആ പാമ്പിന്റെ കൂട്ടിലേക്ക് ഇടുന്നു. ആന വളരെ ത്രില്ലിങ്ങോടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നീ ചെയ്തത് വളരെയായിപ്പോയി ജേക്കബ് എന്ന് പറഞ്ഞ് സാലി കരയുന്നു. സാലി കരയുന്നത് കണ്ട് ചെയ്തത് തെറ്റായിപ്പോയെന്നൊരു ഫെയിലിംഗ് ജേക്കബിനും ഉണ്ടാകുന്നു. സാലി കരഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ നീ പോകരുത്, നിന്റെ പെറ്റിനെ ആ പാമ്പ് തിന്നുന്നത് നീ നേരിൽ കാണണമെന്ന് പറഞ്ഞ് അവളെ ഭയപ്പെടുത്തി ആന പിടിച്ചു വെക്കുന്നു. വളരെ ക്രൂരമായ രീതിയിൽ ആന കുട്ടികളോട് പെരുമാറാൻ തുടങ്ങുന്നു. ബട്ട് സാലി ആനയുടെ കയ്യിൽ കടിച്ച് പിടിവിടിവിച്ച് അവിടെ നിന്നും പോകുന്നു. എനിക്കിത് കാണണ്ടായി എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് ഓടിപ്പോകുന്നു. ഇതൊക്കെ കണ്ട് ജേക്കബിന് വളരെ സങ്കടമാകുന്നു. അതുകൂടാതെ അവന് ആനയുടെ മേൽ ഒരുപാട് ഇംപ്രഷനും ഉണ്ടാകുന്നു. ആ പാമ്പ് എലിയെ കൊന്നു തിന്നുന്നത് വളരെ ത്രില്ലിങ്ങോടെ ആന നോക്കുന്നു. നെസ്റ്റ് സീനിൽ ബെഡിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സാലിയെ ക്രിസ്റ്റഫർ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആന കുട്ടികളെയെല്ലാം താഴേക്ക് വിളിക്കുന്നു. അവൾ ഒരു CD TV-യിലിട്ട് അത് പ്ലേ ചെയ്യുന്നു. അവരുടെ അച്ഛന്റെ റൂമിൽ കയറി അവിടെയുണ്ടായിരുന്ന ബോക്സിന്റെ ലോക്ക് പൊട്ടിച്ച് അവൾ എടുത്തത് ആ CD-യാണ്. ക്രിസ്റ്റഫറും സാലിയുമാണ് അവളുടെ ഒപ്പം ഇരിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയും റൊമാൻസ് ചെയ്യുന്നതായിരുന്നു ആ CD-യിൽ. വാണ്ടഡ് ആയി തന്നെയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. ജേക്കബ് ഇതൊന്നും അറിയുന്നില്ലെങ്കിലും അവൻ അവളുടെ മേൽ ഒരു ഡൗട്ട് തോന്നി ആനയുടെ ബാഗ് അവൻ ചെക്ക് ചെയ്യുന്നു. ആ ബാഗിൽ ഒരു ഗണ്ണുണ്ട്. കൂടാതെ അതിലുള്ള അവളുടെ ID കാർഡിൽ പേര് എമിലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട് അവൻ അവളുടെ മേലുള്ള ഡൗട്ട് അധികമാകുന്നു. ഈ കാര്യങ്ങളൊക്കെ ജേക്കബ് അവന്റെ ഫ്രണ്ടിനോട് പറയാൻ കോൾ ചെയ്യുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഫ്രണ്ടിന്റെ അമ്മയാണ്. ഈ സമയത്ത് എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫ്രണ്ടിന്റെ അമ്മ കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ജേക്കബ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് TV-യിൽ പ്ലേ ആകുന്ന CD അവൻ കാണുന്നത്. TV അവൻ ഓഫ് ചെയ്ത് ആ CD പൊട്ടിച്ചതിന് ശേഷം ഇതൊക്കെ ഒരാളുടെ പ്രൈവറ്റ് ആയ കാര്യങ്ങളാണ്, ഇതൊക്കെ നീ എന്തിനാ എടുത്തതെന്ന് ചോദിച്ച് ജേക്കബ് ആനയോട് ദേഷ്യപ്പെടുന്നു. ദേഷ്യം വന്നെ അവൾ സോറി പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ക്രിസ്റ്റഫറിന് ഉറങ്ങാനായി എമിലി ഒരു കഥ പറയുന്നു. ആനയെ നമുക്ക് എമിലി എന്ന് തന്നെ വിളിക്കാം. ആ കഥ ശരിക്കും എമിലിയുടെ റിയൽ ലൈഫാണ്.
ഒരു കാട്ടിൽ ഒരു കരടി ഉണ്ടായിരുന്നു. ആ കരടിക്ക് ഒരു ചെറിയ കുഞ്ഞു കരടി ഉണ്ടാകുന്നു. ആ കരടിക്കുട്ടിയെ അതിന്റെ അമ്മ വളരെ സ്നേഹത്തോടെയാണ് വളർത്തുന്നത്. ബട്ട് കുറെ നാളുകൾ കഴിയുമ്പോൾ ആ കുഞ്ഞു കരടി ചത്തുപോകുന്നു. അച്ഛൻ കരടിക്കും അമ്മ കരടിക്കും ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം അധികമാകുന്നു. തങ്ങളുടെ കുഞ്ഞിനെ പോലുള്ള ഒരു കുഞ്ഞു കരടിക്കായി അവർ എല്ലായിടവും അന്വേഷിക്കുന്നു. പുറത്തുനിന്നും ജേക്കബും സാലിയും ഈ കഥ കേൾക്കുന്നുണ്ട്. ആ കുഞ്ഞു കരടി ചത്തതിനു ശേഷം അതിന്റെ അമ്മയുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയി എനിക്ക് മറ്റൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് എല്ലായിടവും അവൾ അലഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ആ അമ്മ കരടിക്ക് നല്ലൊരു കുഞ്ഞു കരടിയെ കിട്ടി എന്ന് പറഞ്ഞ് അവൾ ക്രിസ്റ്റഫറിന് ഉമ്മ കൊടുക്കുന്നു. അതായത് ഈ സ്റ്റോറി എമിലിയുടെ റിയൽ ലൈഫുമായി കണക്ട് ചെയ്യുമ്പോൾ എമിലിയുടെയും ഹസ്ബൻഡിന്റെയും കുഞ്ഞു മരിച്ചതിന് ശേഷം എമിലി മെന്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്നു. ഒരു കുഞ്ഞിനായി അവൾ അലഞ്ഞു തിരിയുന്നു. സോ ബെന്നിന്റെ ഈ കുഞ്ഞിനെ മുൻപ് കണ്ട എമിലി ആനയെന്ന ബേബി സിറ്ററിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആനയായി എമിലി ആ വീട്ടിലേക്ക് വരുന്നു. ബെന്നും വൈഫും റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് നേരത്തെ വോയിസ് ചെയ്തുകൊണ്ടിരുന്നത് എമിലിയുടെ ഹസ്ബൻഡാണ്. എമിലി അതിനുശേഷം അവരുടെ ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഇനി മുതൽ നമ്മുടെ കുട്ടിയാകാൻ പോകുന്ന കുഞ്ഞിനെ ഞാൻ കണ്ടെത്തിയെന്നായിരുന്നു അവൾ അയച്ച മെസ്സേജിൽ. അച്ഛൻ്റെ ഗണ്ണമെടുത്ത് ജേക്കബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എമിലി അങ്ങോട്ട് വന്ന് നീ എന്തിനാണ് ഗണ്ണെടുത്തതെന്ന് ചോദിക്കുന്നു. ആ ഗണ്ണ് ജേക്കബ് എമിലിയുടെ നേരെ ചൂണ്ടി സത്യം പറ നീ ആരാണ്, എന്തിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാനാണ് ആനയെന്ന് എമിലി പറയുമ്പോൾ ഞാൻ നിന്റെ ഐഡി കാർഡ് കണ്ടു, നീ എമിലിയാണെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന് ജേക്കബ് പറയുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ധൈര്യത്തോടെ എമിലി നിൽക്കുന്നു. പെട്ടെന്ന് ക്രിസ്റ്റഫർ ആ റൂമിലേക്ക് വരുമ്പോൾ അവൻ ചെറിയ കുട്ടിയായതിനാൽ ഗണ്ണ് ക്രിസ്റ്റഫർ കാണാതിരിക്കാൻ ജേക്കബ് തലയണയുടെ അടിയിൽ ഗണ്ണ് ഒളിപ്പിക്കുന്നു. പക്ഷേ ക്രിസ്റ്റഫർ ആ ഗണ്ണ് കണ്ടുപിടിച്ച് അതെടുത്ത് കളിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ ആ ഗണ്ണ് താ മോനെ എന്ന് എമിലി പറയുന്നു. ജേക്കബിന് ഗണ്ണ് കൊടുക്കരുത്, അമ്മയ്ക്കതായി എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടിയായതിനാൽ അവനൊന്നും അറിയില്ലല്ലോ. സോ അവൻ ആ ഗണ്ണ് എമിലിക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് താഴെ കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേട്ട് ജേക്കബും സാലിയും താഴേക്ക് ഇറങ്ങി ഓടുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ എമിലി അവരെ പിടിക്കുന്നു. മൂന്ന് കുട്ടികളെയും ഒരു റൂമിനുള്ളിൽ അടച്ച് ശബ്ദമുണ്ടാക്കരുത്, ആരെങ്കിലും ശബ്ദം വെച്ചാൽ മൂന്ന് പേരെയും ഞാൻ കൊല്ലുമെന്ന് എമിലി പറയുന്നു. പക്ഷെ ജേക്കബ് അത് കേൾക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ എമിലി അവന്റെ മുഖത്ത് തന്നെ അടിക്കുന്നു. നീയോ നിന്റെ സഹോദരങ്ങളോ ശബ്ദമുണ്ടാക്കിയാൽ സാലിയെയും ക്രിസ്റ്റഫറിനെയും ഞാൻ കൊല്ലും. സോ ഞാൻ താഴെ ആരാണ് വന്നതെന്ന് ചെക്ക് ചെയ്ത് തിരിച്ചു വരുന്നത് വരെ ഇവർ ശബ്ദമുണ്ടാക്കാതെ നീ നോക്കണമെന്ന് എമിലി ജേക്കബിനോട് പറയുന്നു. എമിലി താഴെ വന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് അവരുടെ പഴയ ബേബി സിറ്റർ മാഗിയാണ്. നീ ആരാണെന്ന് എമിലിയെ നോക്കി മാഗി ചോദിക്കുമ്പോൾ ഞാൻ ആനയാണെന്ന് എമിലി പറയുന്നു. ഞാനാണ് മാഗി, എനിക്കിന്ന് കുട്ടികളെ നോക്കാൻ വരാൻ കഴിയാത്തതിനാലാണ് ഞാൻ എൻ്റെ ഫ്രണ്ടായ ആനയെ ഏർപ്പാടാക്കിയത്. അവളെ രാവിലെ മുതൽ ഞാൻ കോൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും കോൾ കണക്ട് ആകുന്നില്ല. ഇവിടെ വന്നപ്പോൾ നീയാണ് ആനയെന്ന് പറയുന്നു. സോ ഇതെങ്ങനെ ശരിയാകുമെന്ന് മാഗി ചോദിക്കുന്നു. എന്ത് പറയണമെന്നറിയാതെ എമിലി കൺഫ്യൂസ്ഡ് ആകുമ്പോൾ പുറത്ത് മാഗിയാണ് വന്നിരിക്കുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്നു. നമ്മൾ പ്രശ്നത്തിലാണ്, സോ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി ജേക്കബ് എമിലി അറിയാതെ മാഗിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ ആനയുടെ ഫ്രണ്ടാണ്, അവൾക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആന എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് എമിലി പറയുന്നു. നിന്നോട് ഇത് പറയാൻ ആന വിളിച്ചിരുന്നു, ബട്ട് കോൾ നീ അറ്റൻഡ് ചെയ്തില്ലെന്ന് എമിലി പറയുമ്പോൾ ഇതൊക്കെ മാഗി വിശ്വസിക്കുന്നു. എനിക്ക് കുട്ടികളെ ഒന്ന് കാണണമെന്ന് മാഗി പറയുമ്പോൾ ഞാൻ കുട്ടികളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ കുട്ടികളെ വിളിക്കാനായി പോകുന്നു. ഈ സമയം എമിലി അവളുടെ ഹസ്ബൻഡിന് നിങ്ങൾ പെട്ടെന്ന് മാഗിയുടെ നമ്പറിലേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് ആനയുടെ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് അയക്കാൻ എമിലി പറയുന്നു. എമിലി മാഗിയോട് പറഞ്ഞ കഥകളൊക്കെ ഒരു ഡൗട്ടും കൂടാതെ അവൾ വിശ്വസിക്കാനാണ് എമിലി ഇങ്ങനെ ഒരു പ്ലാൻ ഇടുന്നത്. ആനയെ തട്ടിക്കൊണ്ടുപോയതും എമിലിയും ഹസ്ബൻഡുമായതിനാൽ അവളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് മാഗിക്ക് അയക്കുന്നതും അവർക്ക് ഈസിയാണ്. എമിലി കുട്ടികളുടെ അടുത്ത് ചെന്ന് താഴെ നിങ്ങളുടെ ബേബി സിറ്റർ മാഗിയാണ് വന്നിരിക്കുന്നത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവളോട് പറയരുതെന്ന് പറഞ്ഞ് അവൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തി താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മാഗി ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് തങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പറയാൻ കഴിയാത്ത അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഹാപ്പിയാണെന്ന് കുട്ടികൾ പറയുന്നു. ആ സമയം കറക്റ്റായി എമിലിയുടെ ഹസ്ബൻഡ് ആനയുടെ ഫോണിൽ നിന്നും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന മെസ്സേജ് മാഗിക്ക് സെൻഡ് ചെയ്യുന്നു. സോ ഈ മെസ്സേജ് കണ്ട മാഗി ഞാൻ പോകുകയാണ്, നിങ്ങൾ ഹാപ്പിയായിരിക്കുക എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ സാലി ഓടി വന്ന മാഗിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കാണിച്ച് കുട്ടികൾ എഴുതിയ ലെറ്റർ മാഗിയുടെ ബാഗിൽ വയ്ക്കുന്നു. സാലി എന്തിനാണ് തന്നെ കെട്ടിപ്പിടിച്ചതെന്ന് മാഗിക്ക് മനസ്സിലായില്ല. മാഗി അവിടെ നിന്നും കാറിൽ വന്ന് കയറി ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ സാലി വെച്ച ലെറ്റർ കാണുന്നു. ആ ലെറ്റർ അവൾ ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന്
നിന്ന് അങ്ങോട്ട് എമിലി വന്ന് മാഗിയുടെ തല പിടിച്ച് സ്റ്റീറിംഗിൽ ഇടിപ്പിക്കുന്നു. അതിനുശേഷം അവളെ കാറിൽ നിന്നും വലിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് വന്ന് ഒരു കബോർഡിനുള്ളിലാക്കി ഡോർ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം കുട്ടികൾക്ക് 3 പേർക്ക് മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിക്കാൻ കൊടുക്കുന്നു. ഇതെന്താ ബ്ലൂ കളറിലിരിക്കുന്നത്? ഞാനിത് കുടിക്കില്ലെന്ന് ജേക്കബ് പറയുമ്പോൾ സാലിയുടെ കൈ പിടിച്ച് എമിലി തിരിക്കുന്നു. ആ വേദനയിൽ സാലി കരയുമ്പോൾ ഇത് കണ്ട് ജേക്കബ് ആ ജ്യൂസ് എടുത്ത് കുടിക്കും. ശരി, ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് എമിലി കുട്ടികളെ അവരവരുടെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. ജേക്കബ് റൂമിൽ വന്ന് വളരെ ബ്രില്യൻ്റ് ആയി ചിന്തിച്ച് അവൻ കുടിച്ച ജ്യൂസ് വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു കളയുന്നു. എമിലി വരുന്ന സൗണ്ട് കേട്ട് മയങ്ങി ഉറങ്ങുന്നതായി ജേക്കബ് ബെഡിൽ കിടക്കുന്നു. എമിലി അവനെ തട്ടി വിളിച്ചു നോക്കിയിട്ടും ജേക്കബ് അനങ്ങാത്തതിനാൽ അവൻ മയങ്ങിയെന്ന് ഉറപ്പാക്കി അവൾ അവിടെ നിന്നും പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ അമ്മയെ വിളിച്ച് പറയാനായി ജേക്കബ് ഫോണിനടുത്തേക്ക് ചെല്ലുമ്പോൾ കറക്റ്റായി ആ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആ വീട്ടിൽ എല്ലാ ലാൻഡ് ഫോൺസും ഒന്നായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ ഫോൺ റിംഗ് കേട്ട് എമിലി ഒരു റൂമിൽ നിന്ന് ഫോൺ എടുക്കുന്നു. ആരാണ് വിളിച്ചതെന്നറിയാൻ ജേക്കബ് ഫോണെടുത്ത് ചെവിയിൽ വയ്ക്കുമ്പോൾ വിളിക്കുന്നത് അവരുടെ അമ്മയാണ്. കുട്ടികളെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം അമ്മ കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം എമിലി ബേസ്മെന്റിൽ ചെന്ന് ആ വീട്ടിലെ പവർ മുഴുവൻ ഓഫാക്കി ക്രിസ്റ്റഫറിനെയും എടുത്ത് താഴത്തെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. ഇതെല്ലാം ജേക്കബ് ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. പുറത്തു പോയി ആരോട് ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കാമെന്ന് കരുതി അവൻ പുറത്തേക്ക് വരുമ്പോൾ എന്നും നൈറ്റ് ജേക്കബും വോക്കി ടോക്കിലൂടെ സംസാരിക്കുന്ന ഫ്രണ്ടും മീറ്റ് ചെയ്യുന്ന പ്ലേസിൽ വെച്ച് അവൻ ഫ്രണ്ടിനെ കാണുന്നു. ഫ്രണ്ടിനോട് ജേക്കബ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ സമയം എമിലിക്ക് ജേക്കബ് വീട്ടിലില്ലെന്ന് മനസ്സിലാകുന്നു. അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ജേക്കബും ഫ്രണ്ടും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നു. അവൾ ഉടനെ അവളുടെ ഹസ്ബൻഡിന് കോൾ ചെയ്ത് എനിക്ക് കുറച്ച് സമയം കൂടി വേണം, സോ ബെന്നും വൈഫ് ഇങ്ങോട്ട് ഇപ്പോൾ വരാതെ നോക്കണമെന്നും പറയുന്നു. ജേക്കബ് ഫ്രണ്ടിനോട് ഒരു ഫോൺ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല, അത് തന്നെയല്ല, നീ എന്തിനാണ് സാലിയെയും ക്രിസ്റ്റഫറിനെയും അവിടെ തനിച്ചാക്കി വന്നത്? അവൾ അവരെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഫ്രണ്ട് പറയുമ്പോൾ അയ്യോ ഞാൻ ആ കാര്യം മറന്നു, സോ ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെ പോകുകയാണെന്ന് പറഞ്ഞ് ജേക്കബ് പോകുന്നു. നെക്സ്റ്റ് സീനിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബെന്നും വൈഫും പുറത്തേക്ക് വരുന്നു. അവർ നന്നായി ഡ്രിങ്ക്സ് കഴിച്ചതിനാൽ കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങുന്നു. ജേക്കബ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എമിലി ക്രിസ്റ്റഫറിനെയും എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നത് കാണുന്നു. ബെന്നും വൈഫും ടാക്സിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. ആ ടാക്സി മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുന്നു. ബെന്നിനും വൈഫിനും ഒന്നും സംഭവിക്കില്ല, സോ അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവരെ ഇടിച്ച കാറിലുണ്ടായിരുന്നയാൾ അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ആ മരിച്ചയാളാണ് എമിലിയുടെ ഹസ്ബൻഡ്. ബെന്നും വൈഫും വീട്ടിലേക്ക് പോകുന്നത് കണ്ട് അത് തടയാനായി അറിഞ്ഞുകൊണ്ടാണ് അയാൾ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ടാക്സിയിൽ ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്. ബട്ട് ആ ആക്സിഡന്റിൽ അയാൾ തന്നെ മരിക്കുന്നു. പെട്ടെന്ന് ബെൻ പോലീസിനെ കോൾ ചെയ്യുന്നു. വീണ്ടും കുട്ടികളെ കാണിക്കുമ്പോൾ എമിലി കാണാതെ ജേക്കബ് ക്രിസ്റ്റഫറിനെ എടുത്ത് ഒരു റൂമിനുള്ളിൽ ആക്കിയതിനു ശേഷം സാലിയെ കൂടി രക്ഷപ്പെടുത്താനായി പോകുന്നു. അവളെ രക്ഷിക്കാനായി ജേക്കബ് റൂമിലേക്ക് ചെല്ലുമ്പോൾ സാലിയെ അവിടെ കാണില്ല. സാലിയെ കാണാത്തതിനാൽ ഒരു കമ്പിയെടുത്ത് കയ്യിൽ വെച്ച് ജേക്കബ് സാലിയെ തിരയുന്നു. പെട്ടെന്ന് അവൻ എന്തിലോ തട്ടി താഴേക്ക് വീഴുന്നു. അത് എന്താണെന്ന് നോക്കുമ്പോഴാണ് അവിടെ മാഗി മയങ്ങി നിലത്ത് കിടക്കുന്നത് കാണുന്നത്. അവളെ എഴുന്നേൽപ്പിക്കാൻ ജേക്കബ് ട്രൈ ചെയ്തിട്ടും അവൾ എഴുന്നേൽക്കില്ല. അപ്പോൾ താഴെ നിന്നും എമിലിയുടെ സൗണ്ട് ജേക്കബ് കേൾക്കുന്നു. മര്യാദയ്ക്ക് എന്റെ കുട്ടിയെ എനിക്ക് താ, അല്ലെങ്കിൽ സാലിയെ ഞാൻ കൊല്ലുമെന്ന് എമിലി പറയുന്നു. അതിന് ക്രിസ്റ്റഫർ നിന്റെ മകനല്ലല്ലോ, അവൻ എന്റെ ബ്രദറാണ്, സോ ഞാൻ അവനെ രക്ഷിക്കുമെന്ന് ജേക്കബ് പറയുന്നു. നിനക്ക് സാലിയെ ജീവനോടെ വേണമെങ്കിൽ ക്രിസ്റ്റഫറിനെയും കൂട്ടി വീടിന്റെ ബാക്ക് ഡോറിനടുത്ത് വരാൻ എമിലി പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോലീസ് ടീം വന്ന് എൻക്വയറി നടത്തുന്നു. ഞങ്ങളുടെ 3 കുട്ടികൾ വീട്ടിൽ തനിച്ചാണ്, സോ ഞങ്ങൾക്ക് പോകണമെന്ന് ബെൻ പോലീസിനോട് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പോലീസുകാർ അവരെ പോകാൻ അനുവദിക്കുന്നു. ജേക്കബ് പതിയെ വീടിന്റെ ബാക്ക് ഡോറിനടുത്ത് വന്ന് എമിലി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ സാലിയെ നിലത്ത് കിടത്തി അവൾക്കടുത്ത് തന്നെ എമിലി നിൽക്കുന്നു. ജേക്കബ് ക്രിസ്റ്റഫറിനെ ഒരു ബോക്സിനുള്ളിലാക്കി ആ ബോക്സ് എമിലിയുടെ അടുത്തേക്ക് തള്ളിവിടുന്നു. ക്രിസ്റ്റഫർ ആണെന്ന് കരുതി എമിലി സന്തോഷത്തോടെ ഓടി വന്ന് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബോക്സിൽ നിന്നും വലിയ ശബ്ദത്തോടെ തീ പുറത്തേക്ക് വരുന്നു. ആ തീയിൽ എമിലിയുടെ ഫേസ് നന്നായി പൊള്ളുന്നു. ആ വേദനയിൽ എമിലി നിൽക്കുമ്പോൾ ജേക്കബ് ഒരു ട്രോളി എടുത്തുകൊണ്ട് വന്ന് സാലിയെ അതിൽ കിടത്തി അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് സീനിൽ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് പോലീസുകാർ ആക്സിഡന്റ് ആയ കാറ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ആന മയങ്ങി കിടക്കുന്നത് കാണുന്നു. പോലീസുകാർക്ക് ഇത് വാണ്ടഡായി നടന്ന ഒരു ആക്സിഡന്റ് ആണോ എന്ന് ഡൗട്ട് തോന്നി. ഉടനെ ബെന്ന് പോയ ടാക്സിക്ക് കോൾ ചെയ്ത് നിങ്ങളുടെ കാറുമായി ആക്സിഡന്റ് നടന്ന വണ്ടിയിൽ ഒരു പെണ്ണ് അൺകോൺഷ്യസ് ആയി കിടപ്പുണ്ട്.
അവളുടെ ബാഗിൽ നിന്നും ഞങ്ങൾക്കൊരു ഐഡി കാർഡ് കിട്ടി. അതിൽ അവളുടെ പേര് ആന എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബെന്നും വൈഫും ഷോക്കാകുന്നു. നമ്മുടെ വീട്ടിലേക്ക് വരാനിരുന്ന ആന ഇവളാകുമോ? അപ്പോൾ വീട്ടിൽ ആനയെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ആരാണ്? കുട്ടികൾക്ക് എന്തോ ആപത്ത് വന്നു കാണുമെന്ന് പേടിച്ച് വണ്ടി സ്പീഡിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ ടാക്സി ഡ്രൈവറോട് അവർ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ സാലിയെയും ക്രിസ്റ്റഫറിനെയും ജേക്കബ് ബേസ്മെന്റിലുണ്ടായിരുന്ന ബെന്നിന്റെ കോസ്റ്റ്ലിയായ കാറിൽ കയറ്റി അച്ഛന്റെ റേസിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാറിന് പുറകിൽ ഗണ്ണും പിടിച്ച് എമിലി നിൽക്കുന്നത് കാണുന്നു. ദയവായി എന്റെ കുഞ്ഞിനെ എനിക്ക് താ, എനിക്ക് അവനെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് എമിലി പറയുന്നു. പക്ഷെ ജേക്കബ് തന്റെ സഹോദരങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ കാർ സ്പീഡിൽ പുറകോട്ടെടുത്ത് എമിലിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. തെറിച്ചു വീണ എമിലി ബോധം കെട്ട് പോകുന്നു. അതിനുശേഷം അവൻ കാറുമായി മുന്നോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ബെന്ന് ആ കാറ് കാണുന്നു. സോ അയാൾ ജേക്കബിനെ സ്റ്റോപ്പ് ചെയ്ത് കുട്ടികളെ കാറിൽ നിന്നും സേഫായി പുറത്തെടുക്കുന്നു. എമിലി അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും പോലീസ് വന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ഹാപ്പി എൻഡിങ്ങിൽ മൂവി അവസാനിക്കുമെന്ന് വിചാരിച്ചാൽ തെറ്റി. അൺകോൺഷ്യസ് ആയി കിടന്ന എമിലിയെ അവിടെ കാണില്ല. അവൾ കിടക്കുന്നിടത്ത് ബ്ലഡും അവളുടെ ഗണ്ണും മാത്രമാണ് ഉള്ളത്. നടക്കാൻ പോലും കഴിയില്ലെങ്കിലും അവിടെ നിന്നും അവൾ ഓടി രക്ഷപ്പെടുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു. ഈ മൂവിയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ത്രില്ലിംഗ് മൂവിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.